കോവിഡ് മൂന്നാം തരംഗത്തിന്റെ വ്യാപന തോത് കുറഞ്ഞതായും ഹ്രസ്വകാലത്തേക്ക് വരുന്ന പ്രവാസികൾക്ക് ക്വാറന്റൈൻ വേണ്ടെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു സന്നദ്ധ മേഖലയിൽ പ്രവർത്തിക്കുന്ന നഴ്സുമാർക്കും വോളണ്ടിയർമാർക്കും കോവിഡ് രോഗികളുടെ പരിചരണത്തിൽ പരിശീലനം നൽകി വരുന്നതായും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് കോവിഡ് മൂന്നാം തരംഗത്തിന്റെ വ്യാപന വ്യാപനതോത് കുറയുന്നുവെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു ഈ ആഴ്ച വ്യാപന തോത് ശതമാനമായി കുറഞ്ഞെന്ന് മന്ത്രി വ്യക്തമാക്കി വിദേശത്ത് നിന്ന് ഏഴ് ദിവസത്തിൽ താഴെ വരുന്നവർക്ക് ക്വാറന്റൈൻ വേണ്ട ഹ്രസ്വകാലത്തേക്ക് വരുന്നവർ കേന്ദ്ര മാർഗനിർദ്ദേശപ്രകാരം പരിശോധന നടത്തണം ആരോഗ്യ പ്രവർത്തകർ എൻ നയൻറ്റി ഫൈവ് മാസ്ക് പി പിഇ കിറ്റ് തുടങ്ങിയവ ഉറപ്പാക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു പാലിറ്റീവ് കെയർ പരിചരണം ഉറപ്പാക്കുന്നതിന് മാർഗ്ഗനിർദ്ദേശം പുറപ്പെടുവിച്ചെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കോവിഡ് സാഹചര്യത്തിൽ സന്നദ്ധ സംഘടനകൾ നടത്തുന്ന പാലിറ്റീവ് കെയർ യൂണിറ്റുകളുടെ സഹകരണം കൂടി ഉറപ്പാക്കി രോഗിപരിചരണം മെച്ചപ്പെടുത്തുന്നതിന് യോഗം കൂടിയിരുന്നു സർക്കാർ സന്നദ്ധ മേഖലയിലുള്ള ധാരാളം പാലേറ്റീവ് കെയർ യൂണിറ്റുകൾ നിലവിൽ കോവിഡ് രോഗികൾക്ക് വീടുകളിൽ തന്നെ പരിചരണം നൽകുന്നുണ്ട് ഗുരുതരമല്ലാത്ത പാലേറ്റീവ് രോഗികളെ ആശുപത്രികളിലേക്ക് മാറ്റാതെ വീടുകളിൽ പോയി ശാസ്ത്രീയമായ പരിചരണം നൽകുവാൻ എല്ലാ യൂണിറ്റുകൾക്കും കഴിയണം സന്നദ്ധ സംഘടനകളുടെയും പ്രവർത്തകരുടെയും യോഗത്തിൽ ആരോഗ്യമന്ത്രി ഇതു സംബന്ധിച്ച നിർദ്ദേശം നൽകിയിരുന്നു സന്നദ്ധ മേഖലയിൽ പ്രവർത്തിക്കുന്ന നഴ്സുമാർക്കും വളണ്ടിയർമാർക്കും കോവിഡ് രോഗികളുടെ പരിചരണത്തിൽ പരിശീലനം നൽകി വരുന്നു മുഴുവൻ നഴ്സുമാർക്കും സന്നദ്ധ പ്രവർത്തകർക്കും പരിശീലനം ഉറപ്പാക്കണം രോഗികളുടെ ചികിത്സയ്ക്ക് വേണ്ട നിർദ്ദേശങ്ങൾ അതാതു ജില്ലയിലെ ഡോക്ടർമാർക്ക് ഫോൺ മുഖാന്തരം നൽകുവാൻ കഴിയും ഇ സഞ്ജീവനി പ്ലാറ്റ്ഫോമ് ഉപയോഗപ്പെടുത്തണമെന്നും മന്ത്രി നിർദ്ദേശിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് പ്രാദേശിക വാർത്ത